അടുത്ത ലോക്സഭ ഇലക്ഷന് വരാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് അയോധ്യയിൽ ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യാൻ പോവുകയും അതിനെ വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ സ്പെക്ടിക്കുലർ ആക്കി മാറ്റാൻ പോവുകയും അതിലേക്ക് ഇന്ത്യയിൽ അറിയപ്പെടുന്ന കലാകാരന്മാരെയും ഒക്കെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മോഹൻലാലിൻ്റെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത്, അറിയില്ല. രജനി കാന്തിനെ അത് മാത്രമല്ല ഒത്തിരി കലാകാരൻ സിനിമ സിനിമ ഒരു കലാകാരന് ഇത്തരത്തിലുള്ളൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പം അയാൾ പറയുന്നത് ഞാൻ എൻ്റെ സിനിമ നമ്മുടെ സിനിമ ഉണ്ടാക്കി എന്നെ അവരെയും ഉണ്ടാക്കുക ഇത് രാഷ്ട്രീയത്തിൻ്റെ നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ എന്നൊരു നിലപാടത്ത് സ്വീകരിക്കാൻ പറ്റുന്നു. അങ്ങനെ നിലപാട് അതായത് നിങ്ങൾ കലാകാരൻ്റെ ഒരു പ്രൊഫഷനാണ് കല എന്ന് പറയുന്നത്, അത് നിങ്ങൾ ആസ്വദിക്കുകയോ ആസ്വദിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അയാളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിൻ്റെ പുറത്ത് നിങ്ങൾ അയാളെ സിനിമയെ വിലയിരുത്തുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ഇങ്ങനെ മൈപ്പറയും കാണുന്നു. ഇത് കലാകാരന്മാർക്ക് മാത്രം ബാധിക്കുന്ന ചോദ്യമൊന്നുമല്ല, എല്ലാ ആൾക്കാർക്കും ഇതേ ചോദ്യമുണ്ട്. നിങ്ങൾ വീട്ടിലെ എല്ലാവരോടും നീതിയോടെ പെരുമാറുന്നുണ്ട്, എല്ലാവരുടെ അടുത്തും ന്യായമായി പെരുമാറുന്നുണ്ട്, അത് കണക്കിലെടുക്കണ്ടേ എന്ന് നമ്മൾ കോടതി പോകുമ്പം അത് പറയാറുണ്ടോ? അങ്ങനെ ഞാൻ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല എന്ന് പറയുന്ന കാര്യം, ഒരാളെ ഞാൻ ഇതുവരെ കൊന്നിട്ടില്ല, അപ്പോൾ ഇതുവരെ കൊല്ലുന്ന ഒരു സ്വഭാവം പോലും എനിക്കില്ലാതിരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ അങ്ങ് വിടരുതോ എന്ന് ചോദിക്കുന്ന പോലുള്ള ചോദ്യങ്ങളാണോ അതൊക്കെ? സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് ഭിന്നമായി മാറി നിന്ന് ചെയ്യുന്ന പ്രവൃത്തികളായി നമ്മുടെ ചില പ്രവൃത്തികളെ കാണണമെന്ന്, ബാക്കി കാര്യങ്ങളൊക്കെ അതിന് പകുതി വേവിക്കുകയും പകുതി ജീവിപ്പിക്കുകയും ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്ന പോലുള്ള ചോദ്യങ്ങളാണ് ഇയാളിപ്പോൾ ചോദിച്ചത്. കലാകാരനായിരിക്കുന്നു എന്ന് പറയുന്ന കാരണം കൊണ്ട് അയാളുടെ സാമൂഹ്യ അസ്തിത്വത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അയാൾ കലാകാരനായിരിക്കുന്നു, പക്ഷേ കലാകാരനായിരിക്കുന്ന ആൾ പ്രസിദ്ധനാകും എന്ന് പറയുന്നതിൻ്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ്, എല്ലാവരാലും അറിയപ്പെടുന്ന ആളായി മാറുന്നു. എം ജി രാമചന്ദ്രൻ, എം ജി രാമറാവു, ജയലളിത ഇവരൊക്കെ തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയൊക്കെ തലപ്പത്ത് വരുന്നത് സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടാണ്. സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങൾ എടുത്തിട്ടല്ല, അവരറിയപ്പെട്ടവരായി മാറിയതാണ്. സിനിമ അവരറിയപ്പെടാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു സൈഡ് ഇഫക്റ്റ് ഉള്ളതാണ് സിനിമാ അഭിനയം. അപ്പോഴാണ് സാമൂഹികമായ മറ്റുത്തരവാദിത്തങ്ങൾ വരുന്നത്. നിങ്ങൾ അറിയപ്പെട്ടത് ആരുടെ ചെലവിൽ എന്തിൽ എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് സിനിമ അഭിനയിക്കാനായിട്ട് ഇത്ര പിടി, എന്തിനാണ് ഇത്രയും കാശ് വരും മേടിക്കുന്നത്? ഞങ്ങൾ അഭിനയിച്ച പോലെ, എൻ്റെ കൗതുകമാണ്, എൻ്റെ ഇഷ്ടമാണ്, എന്നാൽ പിന്നെ അഭിനയിച്ച പോലെ കാശ് തന്നെ മേടിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം അവർ അറിയപ്പെടുന്നതനുസരിച്ച് റേറ്റ് കൂട്ടുന്നുണ്ടല്ലോ, ഇതൊക്കെ ചെയ്യുന്നില്ലേ? ഒരു സിനിമയ്ക്കകത്ത് 70% പൈസ ഈ പറയുന്ന സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി 30% പൈസ കൊണ്ടാണല്ലോ സിനിമ ഉണ്ടാക്കുന്നത്. ആ റേറ്റിംഗ് എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ വെറുതെ അഭിനയിക്കുക മാത്രമാണ് എന്ന് പറഞ്ഞാൽ പോരെ, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാശ് തന്നാൽ പോരെ നമുക്ക്. ഞാനും എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്നു. അപ്പോൾ സിനിമയുടെ ചിലവ് നാലിലൊന്നായിട്ട് മാറത്തില്ലേ? അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഈ ഞങ്ങൾ സാമൂഹ്യ സ്വാധീനമുണ്ടാക്കി ഞാൻ അഭിനയിച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സിനിമയിലേക്ക് വരും എന്ന് പറയുന്ന ബാർഗെയിനിങ്ങും ഒക്കെ അതിനകത്തില്ല. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. സാമൂഹ്യമായ സ്വാധീനം ഉണ്ടാക്കിയ ആളുകളാണ് അവർ, അതുകൊണ്ട് അവരുടെ അഭിനയം മാത്രമായിട്ട് അത് മാറത്തില്ല. ഇപ്പോൾ ഹോർഡിങ്ങുകൾ എല്ലായിടവും വയ്ക്കും സിനിമയുടെ പരസ്യമാണ്, പക്ഷെ അതിനകത്ത് ഇവരുടെയൊക്കെ പടം വലിയ വയ്ക്കുന്നത്. ഇവരുടെ ഒന്നും പടം ഒരിക്കലും വെച്ചുകൂടാ, അങ്ങനെയൊക്കെ പറയണ്ടേ? ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒന്നും ഉണ്ടാകരുത്, ഞങ്ങൾ വെറും അഭിനയക്കാർ മാത്രമാണ്, സിനിമാ സംവിധായകൻ്റേതാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമ ഉണ്ടോ? ഇപ്പോൾ സിനിമാ സംവിധായകൻ്റെ പേര് ആർക്കും അറിഞ്ഞൂടാലോ? ഇതൊക്കെ സംഭവിച്ചിട്ടില്ലേ? അതേ, അങ്ങനെ നിരുപദ്രവകരമായ നിലപാടെടുത്ത് പറയുന്ന ഒരു കാര്യം അതിനകത്തില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർ അറിയപ്പെടുന്ന നിലവാരത്തിൽ മാറുന്ന കാര്യങ്ങളാണോ, അത് കൂടുതൽ സാമൂഹികമായ ഉത്തരവാദിത്തമുള്ള ആളുകളായി അവരെല്ലാവരും മാറും. നാടിനെ ധ്രുവീകരിച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച് ആ കലാപത്തിനകത്തൂടെ ഒരു വിഭാഗത്തിനെ മാത്രം മാറ്റിയുണ്ടാക്കി അവരുടെ വോട്ട് മേടിച്ച് ജയിച്ച ഒരു സംവിധാനം ഉണ്ടാകുകയും ഇന്ത്യയിലെ പാർലമെൻറ്റ് സഹിതം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് അതിനെ അത്തരത്തിലെ ആളുകളെ വീണ്ടും പണ്ട് കാലത്തെ രാജാക്കന്മാരെ ആരാധിക്കുന്ന, എന്നാൽ രാമനും കൃഷ്ണനും എല്ലാം രാജാക്കന്മാരാണ്, അവരെ ആരാധിക്കാൻ പഠിപ്പിച്ചിരുന്ന സമൂഹത്തിനകത്ത് തുടർച്ചയായിട്ട് നിലനിർത്താൻ വേണ്ടി ഒരു രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ നിരുദ്രകരമായി അവിടെ പോകുന്നു എന്ന് പറയാനായിട്ട് കഴിയില്ല. കള്ളന് കഞ്ഞി വെച്ച് കൊടുത്തവർ തന്നെയാണ് അവർ. അത് ആര് പോയാലും, അത് സോണിയാഗാന്ധി പോയാലും നക്കപ്പിച്ച മേടിച്ച് പോകുന്ന പോലെ തന്നെയാണ്. ആരാണ് പോകുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, ഞാനും
തിരക്കുന്നില്ല, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ പോകുന്ന ആരും നിശ്ചയമായിട്ടും ഈ രക്തത്തിനകത്ത് കൈയുള്ള ആളുകൾ, അവർക്ക് തരം കിട്ടാത്തതുകൊണ്ട് മോദിയാകാത്തവർ മാത്രം, അതിനുവേണ്ടി നോക്കിയിരിക്കുന്നവർ തന്നെയാണ്. മറ്റുള്ളവരെ കീഴടക്കി, മാനസികമായി കീഴടക്കി, ശാരീരികമായി കീഴടക്കി, അടിമകളാക്കി മാറ്റുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനാണ് ഇന്ന് ഈ സിനിമയും പത്രവും ടെലിവിഷനും ഒക്കെ ആളുകൾ ഓടിക്കുന്നത്. അല്ല, വേറെ ആളുകളെ ഉത്ബുദ്ധരാക്കാനോ വിദ്യാഭ്യാസം കൊടുക്കാനോ സമത്വപൂർണമായിട്ട് തുല്യരായിട്ട് ചിന്തിക്കാനോ ഒന്നും പഠിപ്പിക്കാനല്ല. അതുകൊണ്ടാണ് ആ വ്യവസായത്തിൻ്റെ തുമ്പത്ത് നിന്നുണ്ടായ ആളുകൾ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊന്നും തന്നെ നിരുപദ്രവകരമായിട്ട് വരുന്നു. പണ്ടുകാലത്തെ പത്രത്തിനകത്ത് അക്ഷരങ്ങൾ എഴുതി കൊച്ചു മാസികളും ഒക്കെ ഉണ്ടാക്കി ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത് ഒരെണ്ണമില്ലാതാക്കി, ഒരൊറ്റ ടെലിവിഷൻ ഇന്ന് സ്വതന്ത്രമായി ഇല്ലാതാക്കി, ഒറ്റ പത്രം ഇന്ന് സ്വതന്ത്രമായി ഇല്ലാതാക്കി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് ഞങ്ങൾ വെറുതെ അത് വഴി പോവുകയാണ്. ഊണുള്ളത് കൊണ്ട് മാത്രം അങ്ങോട്ട് പോയതാണ് എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ പറഞ്ഞുകൂടാടും. അങ്ങനെ പറയാതെ നല്ല ഉത്തരവാദിത്വമുണ്ട്. മര്യാദയില്ലാത്ത മനുഷ്യരാണ്, മുഖം മൂടി അണിഞ്ഞ മനുഷ്യരാണ് അവർ. അതുകൊണ്ട് അത് അങ്ങനെ അല്ലെന്ന് ആര് പോയാലും, രാമക്ഷേത്രത്തിൻ്റെ ഇതിന് പോകുന്നവർ ജനവിരുദ്ധരും സാമൂഹ്യ വിരുദ്ധരുമായ ആൾക്കാരാണ് എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അതിന് നമുക്ക് മറ്റു തരത്തിൽ ഒരു ന്യായവും പറയാനില്ല. ജനങ്ങൾ എത്രയോ, നമ്മളൊരു നോവൽ എഴുതി അറിയപ്പെടുന്ന ആളായി, നോവൽ എഴുതി അറിയപ്പെടുന്ന ആളാകാൻ വേണ്ടി എഴുതിയതായിരിക്കത്തില്ല നോവൽ. നമുക്ക് നോവൽ എഴുതണമെന്ന് തോന്നി നന്നായി എഴുതി അതെല്ലാവരും ഇഷ്ടപ്പെട്ടു, പക്ഷേ അറിയപ്പെട്ട ആളായിപ്പോൾ. അതിൻ്റെ സൈഡിൽ കൂടെ വരുന്നതാണ് അറിയപ്പെടുക എന്ന് പറയുന്നത്. അറിയപ്പെടുന്നതിന് വേണ്ടി തന്നെ പിന്നെ നോവൽ എഴുതുന്നവരായിട്ട് മാറും. നമ്മളെപ്പോഴും നോക്കിയാൽ മതി, വിജയിച്ച ഒരു സിനിമ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് അഭിനയിച്ച ആൾക്കാരുടെ അടുത്ത സിനിമ കാണാൻ ആൾക്കാർ പോകും എന്നുള്ളതുപോലെ തന്നെയാണത്. ആ സിനിമ പരാജയപ്പെട്ടൊക്കെ പോകാം, പക്ഷേ ആളുകൾ ആദ്യം ഒന്ന് കയറും. ക്യൂരിയോസിറ്റി ഉണ്ട്, ആ നിലവാരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊന്നും ലോകത്തില്ലാതിരിക്കുന്നുണ്ട്. പരസ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചെയ്യുമോ? നമ്മൾ പറയത്തില്ലേ കാണുന്നത് കൊണ്ട് സിനിമ ഇങ്ങനെ വെറുതെ കാണുകയാണ്, വെറുതെ അഭിനയിക്കുകയാണെന്നൊക്കെ പറയുമ്പം പരസ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതല്ല. പിന്നെ അങ്ങനെ നമ്മൾ പോയിട്ട് ഈ ഇത്രയും കോടി രൂപ ചിലവഴിച്ച് പരസ്യം ഉണ്ടാക്കും വെറുതെ ഇങ്ങനെ കാണുന്നതാണെങ്കിൽ? പരസ്യം മനുഷ്യരെ സ്വാധീനിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് സിനിമ സ്വാധീനിക്കുമോ എന്ന് ചോദിക്കുന്നത്. ഇത്രയും 2 മണിക്കൂർ നേരം എല്ലാ മേഖലയിലും, ചിന്തയുടെ എല്ലാ മേഖലയും സമൂർത്തമായി കവർന്നെടുത്ത് നിങ്ങളുടെ അറ്റൻഷൻ മുഴുവനും നിങ്ങളെ കൊണ്ടുപോയി ആ അവർ കാണിക്കുന്ന ആളായി മാറി അതിൻ്റെ പരിസമാപ്തിയിൽ കരയുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്ന മനുഷ്യനാക്കി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു മെക്കാനിസം അതിനകത്തുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ കോൾഗേറ്റിൻ്റെ പരസ്യം കണ്ടിട്ട് കോൾഗേറ്റ് മേടിക്കുന്നത്. പരസ്യം ചെയ്യുന്നത് വിജയിക്കുമെങ്കിൽ സിനിമ മനുഷ്യനെ സ്വാധീനം ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കും എന്നറിഞ്ഞാണ്. അതുകൊണ്ട് സിനിമ ഞങ്ങൾ വെറുതെ അഭിനയിക്കും, അതിപ്പം വിനായകനിരുന്ന് ചിലപ്പോൾ ഞാൻ പറയുന്ന ഞങ്ങൾ ഇൻഡസ്ട്രിയാണിതെന്ന്, അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. അത് വിനായകൻ പറയുന്നതാണ് നമ്മൾ ശരിയാകത്തു. വിനായകനോടൊപ്പമാണ് ഞാൻ രാഷ്ട്രീയമായും സാമൂഹികമായ എല്ലാത്തിലും, പക്ഷേ അപ്പോഴും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളോടൊന്നും യോജിച്ചതൊന്നും. അത് ഇവരാരും പറഞ്ഞാൽ ശരിയാകുന്ന കാര്യങ്ങളല്ല. ലോകത്തെ എന്തുകൊണ്ടാണ് അവസാനത്തെ പത്രവും ഇവിടുത്തെ മുതലാളിമാർ വാങ്ങി മാറ്റിയതെന്നുള്ളതിന് ഉത്തരം പറയേണ്ടി വരും. ഇത്രയും പണച്ചെലവില്ലാതെ ഇന്ന് സിനിമ ചെയ്യുമ്പോഴും ഇത്രയും പണം ചെലവ് ചെയ്ത് എന്തുകൊണ്ടാണ് സിനിമ ഉണ്ടാക്കുന്നതെന്ന് അറിയേണ്ടി വരും. ഇന്ന് 100 കോടിയുടെ സിനിമ എന്ന് പറയുന്ന പരസ്യം കൊടുത്ത് തന്നെയാണ് തുടങ്ങുന്നത്. 500 കോടിയുടെ സിനിമ എന്ന് പറഞ്ഞ പരസ്യം കൊടുത്തിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുവട്ടിൽ സ്വർണ്ണ ഇരിപ്പുണ്ടെന്ന് അറിയുമ്പോൾ അവിടെ ആൾ തെളിക്കറുന്ന അതേ കാരണമുണ്ട്. അവിടെ നേരത്തെ ഇരുന്ന അതേ എന്താ പറയേണ്ടത് പത്മനാഭനം തന്നെ ആയിരുന്നല്ലോ ഇരുന്നിരുന്നേ. എന്നിട്ട് അന്ന് കാണാൻ വരാത്തവനെല്ലാം കൂടെ വന്നത് എന്തുകൊണ്ടാണ്? സ്വർണ്ണം കാണാൻ വരുന്നതാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് സ്വർണ്ണക്കൊടിമരവും സ്വർണ്ണവാതിലും സ്വർണ്ണമേൽക്കൂരിയൊക്കെ ഉണ്ടാക്കുന്നത്. ആളുകൾക്ക് കൗതുകം അതിലാണ്. അതുകൊണ്ട് അതെല്ലാം ചെയ്ത് ആളെ കൂട്ടുന്ന അതേ യുക്തി തന്നെയാണ് ഭയങ്കരമായ 500 കോടി ചിലവഴിച്ച് സിനിമ ഉണ്ടാക്കുന്ന യുക്തികൾ. നമുക്കറിയാം സിനിമ ഉണ്ടാക്കാൻ ഇന്ന് വളരെ കുറച്ച് കാശ് ആവശ്യമുള്ളൂ, വളരെ കുറച്ച് കാശ് ആവശ്യമുള്ളൂ. കാരണം പ്രിൻ്റ് എടുക്കണ്ട, ഫിലിം വേണ്ട, എഡിറ്റ് ചെയ്യാം. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമ അഭിനയിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അത് എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും, എല്ലാവരും ചേർന്ന് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയത്തും ഇത്രയും കോടി രൂപ ചിലവഴിച്ച് സിനിമ ഉണ്ടാക്കുന്ന എന്തിനാണ്? അത് ഈ ആളുകളെ സ്വാധീനിക്കുന്നിടത്ത് അതിൻ്റെ ഈ പറഞ്ഞ പണം ഇത്ര ചിലവഴിച്ച് ഇത്രയും കാശ് കൊടുത്ത് ചെയ്തതാണെന്ന് പറയുന്ന കൗതുകം കൊണ്ട് മാത്രം അത് കാണാൻ പോകുന്നവരാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഈ ബാഹുബലി എന്നൊക്കെ പറയുന്നതൊക്കെ
കാണാൻ പോകേണ്ടത് എന്ത് കാരണം കൊണ്ടുപോകുന്നതാണ്, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ ഒരു കഷ്ണമൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണരുതോ എന്തൊരു അസംബന്ധമാണ് ഇതൊക്കെ. അത് ഈ പടവണ്ടാരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവസാനം എന്താണ് ശക്തിപ്രകടനം കാണിക്കുന്നത്, ഇത്രയും പേര് വന്നിരുന്ന സ്ഥിതിക്ക് അവന്മാരായിരിക്കും ജയിക്കുന്നത് നമുക്കുള്ള തോന്നിപ്പിക്കണം. അല്ലാതെ വേറെ ഒന്നും അല്ല ഇതൊന്നും. ലക്ഷക്കണക്കിന് ആൾക്കാർ മാർച്ച് ചെയ്താൽ ആളുകൾ കീഴടങ്ങും, അതുകൊണ്ടാണ് റോഡ് മേളെ ജാഥ നടത്തുന്നത്. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ശക്തിപ്രകടനങ്ങളുടേതായിട്ടുള്ള കുംബാസുകളുടേതായിട്ടുള്ള പണം പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഒക്കെ കാരണം എന്ന് പറഞ്ഞാൽ ആളുകളെ കീഴടക്കാൻ കഴിയും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം അത് ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. എല്ലാം ഊതിപ്പെരുപ്പിച്ച് അനുഭവിക്കുന്നവരാണ്. അവരെ എങ്ങനെ സ്വാധീനിക്കാമെന്ന് അറിയുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്, എന്നും ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ കൊട്ടാരം ഇത്ര ആകെപ്പെട്ട രണ്ട് മൂന്ന് പേര് താമസിക്കുന്ന വീടല്ലേ അതൊക്കെ, എന്തിനാണ് ഇത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കുന്നത്? എന്തിനാണ് മറ്റുള്ളവരെ കീഴടക്കാനാണ് കൊട്ടാരം ഉണ്ടാക്കുന്നത്? വലിയ വീട് വയ്ക്കുന്നത് മറ്റുള്ളവരെ കീഴടക്കാനാണ്. വലിയ കാറുണ്ടാക്കുന്നത് ആളുകൾക്ക് യാത്ര ചെയ്യുന്ന യുക്തിക്കകത്തും കംഫർട്ട് ഉണ്ടാക്കുന്ന യുക്തിക്കകത്തും എന്താണ് സുരക്ഷിതത്വത്തിൻ്റെ യുക്തിക്കകത്തും ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വർണം പൂശിയ കാർ ഇറക്കുന്നതിനാണ്, സ്വർണം പൂശിയ കാർ എന്തിനാണ് ഇറക്കുന്നത്? അത് കാറിൻ്റെ സേഫ്റ്റിയോ സുഖസൗകര്യങ്ങളോ ഒന്നുമല്ല, മറ്റുള്ള ആളുകളെ കീഴടക്കുന്ന യുക്തിയാണത്. ആ യുക്തിക്കകത്തുണ്ടാക്കുന്ന സിനിമ വരെ അതെല്ലാം അങ്ങനെ തന്നെയാണ്. പടപണ്ടാരം എന്ന് നമ്മൾ പറയാവുന്ന സാധനങ്ങൾ കാണിച്ച് ആളുകളെ വിരട്ടി കീഴടക്കാൻ പറ്റും. അത് പലതരത്തിൽ വിരട്ടാൻ പറ്റും. ധനം ഇത്രയുണ്ട്, ഇത്രയും വലിയ എന്താണ് ബലമുണ്ട്, ആധിപത്യമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ. വലിയ ശക്തിപ്രകടനങ്ങളെല്ലാം തന്നെയും ആളുകളെ കീഴടക്കാൻ ഉണ്ടാക്കുന്നതാണ്. പെരുപ്പിച്ച് കാട്ടുന്ന എല്ലാം ആളുകളെ കീഴടക്കുന്നത്. എക്സാജറേറ്റ് ചെയ്യുന്ന എല്ലാ പരസ്യങ്ങളും ആളുകളെ കീഴടക്കാനാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ യുക്തിക്കകത്ത് പോയിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഉത്തരവാദിത്വരഹിതമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ എന്താണ് പ്രസിദ്ധർ ചെയ്യുന്നത്. അവർ മഹാന്മാരല്ല, പ്രസിദ്ധരാണ്. മഹാന്മാർക്ക് മാത്രമായിരുന്നു പണ്ട് മഹാൻ എന്ന് വിളിക്കുന്നവന്. ഇതേപോലെ ഊതിപ്പെരുപ്പിച്ചവർ തന്നെയാണ് ഇതൊക്കെ. തെറ്റായിട്ടൊന്നും ധരിക്കാതെ, നമ്മളെപ്പോലെ തന്നെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യരെ ലോകത്ത് എന്നും ഉണ്ടായിട്ടുള്ളൂ, ഇന്നും ഉണ്ടാകത്തുള്ളൂ, ഇനിയും ഉണ്ടാകത്തുള്ളൂ. ബാക്കി മുഴുവൻ ഊതിപ്പെരുപ്പിച്ചത് മാത്രമാണ്, ചരിത്രത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്ന മുഴുവൻ ഊതിപ്പെരുപ്പിച്ചത് മാത്രമാണ്, ഒരു കൂട്ടരുടെ വശം മാത്രമാണ്. ബാക്കിയൊക്കെ മറച്ചു വെച്ചിട്ട് ചെയ്യുന്നതാണ്. അത് ഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കിത്തരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. കോടിക്കണക്കിന് ജനങ്ങൾ പണിയെടുത്തതൊന്നും കാണത്തില്ല തന്നെ. ഇത് നമ്മൾ അറിയണം. ഈ മേഖലകളെല്ലാം നിലനിൽക്കുന്നതാണ്. അപ്പോൾ മമ്മൂട്ടി അഭിനയിച്ച സിനിമയും മോഹൻലാൽ അഭിനയിച്ച സിനിമയെന്ന് പറഞ്ഞ സിനിമകൾ ലോകത്തില്ല. ആയിരക്കണക്കിന് ആൾക്കാർ പണിയെടുത്തുണ്ടാക്കിയ സിനിമയുള്ളു. അത് മുഴുവനും ഒരാൾ അടിച്ചുകൊണ്ട് പോകുന്ന, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നവരെയാണ് നമ്മൾ ഈ മഹാന്മാരെന്ന് വിളിക്കുന്നത്. പ്രസിദ്ധി ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾ ഈ ടെലിവിഷനകത്ത് ഈ താനീ ചെയ്യുന്ന ഈ വീഡിയോ എടുത്ത് ഞാനിരുന്ന് പറയുന്ന സാധനം പറയുന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എനിക്കങ്ങ് പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ഇവർ രാത്രി ഉറങ്ങാതിരുന്നിട്ടല്ലേ ഇത് ഈ വീഡിയോ എടുക്കുന്നത്, ഈ ഇത് മുഴുവൻ ചെയ്യുന്നതിൻ്റെ മുഴുവൻ പണിയെടുക്കുന്നത്? ഞാൻ എൻ്റെ പങ്ക് അതിനകത്തുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന്, അതേപോലെ ഇൻ്റർനെറ്റൊക്കെ വേണ്ടേ? നമ്മൾ രണ്ടുപേരും ചേർന്നാൽ മാത്രമായിട്ട് ഇൻ്റർനെറ്റ് ഉണ്ടാവും. എത്ര ആൾക്കാർ ചേർന്ന് ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണിതെല്ലാം. അതിൻ്റെ ക്രെഡിറ്റ് ചിലർക്ക് മാത്രം പോകുന്നതിനെയാണ് നമ്മൾ അനീതി എന്ന് എന്നും കണ്ടിട്ടുള്ളത്. അത് വ്യക്തിപരമായി ഞാനും അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ അങ്ങനെ അല്ലയെന്ന് വിചാരിക്കുന്നു. അല്ലാതെ ആകാശത്തു നിന്ന് പൊട്ടി വീണ് ഇങ്ങനെ സംഭവിച്ചു പോയാലും എവിടുന്നോ വെളിപാട് വന്ന് മിണ്ടുകയൊന്നും അല്ല. ആയിരക്കണക്കിന് ആൾക്കാർ എഴുതുകയും പറയുകയും ജീവിക്കുകയും ചെയ്യുന്നത് വായിച്ചും മനസ്സിലാക്കി ജീവിച്ചും നോക്കി അതിനകത്ത് പ്രാക്ടീസസിൻ്റേതായ മേഖലയൊക്കെ ഉണ്ട്. സവിശേഷമായ ഒരു പങ്ക് എനിക്കുണ്ട്. അത്രയും നമുക്ക് ഈ പറയുന്ന പ്രസിദ്ധരായ സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉണ്ട്. അത്രയാണുള്ളത്, വേറെ ഒന്നുമില്ല. അത് മുഴുവനും മറ്റുള്ളവരുടെ മനസ്സിനെ കവരുന്ന മേഖലയിൽ നിൽക്കുന്നവരാണ്. എത്രയോ കാര്യങ്ങൾ വളരെ മിടുക്കോടെ ലോകത്ത് മനുഷ്യർ ചെയ്യും. നൂറുകണക്കിന് മണിക്കൂർ ചെലവഴിച്ചിട്ടായിരിക്കും ഒരു സർക്കസ്സുകാരനുണ്ടാകുന്നത്, നൂറുകണക്കിന് മണിക്കൂർ, ഒരു മജീഷ്യൻ. പക്ഷെ ഇവരൊക്കെ പ്രദർശനം കാണിക്കാൻ കഴിയാതായി പോയിട്ട് ആരും അറിയാത്തവരായി പോകും. പക്ഷെ സിനിമയ്ക്കകത്ത് അങ്ങാണം പ്രത്യക്ഷപ്പെട്ടോ ആ നിമിഷം ഒറ്റയടിക്ക് അവർ പ്രസിദ്ധരാകും. അത്ര മേഖലയിൽ കഴിവുള്ള മനുഷ്യരാണ്. അത് അർപ്പിച്ച് അതിനു വേണ്ടി പണിയെടുത്തിട്ടായിരിക്കും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആകുന്നയാൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട കഥ
മാർഷ്യൽ ആർട്ടിസ്റ്റ് സിനിമയെ പ്രത്യക്ഷപ്പെടണ്ട, അവരെല്ലാം ഡൂപ്പായിരിക്കും. ഈ കോന്തന്മാരായിരിക്കുന്നവന്മാർക്ക് ഡൂപ്പായിട്ട് അഭിനയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മാർഷ്യൽ ആർട്ടിസ്റ്റ്. അവരാരെയും നമ്മളറിയത്തില്ല. ജീവൻ പണയം വെച്ച് ചെയ്ത മുഴുവൻ പണി, ഒരു നായകൻ ചെയ്ത എല്ലാ പണിയും വേറെ ആളുകൾ ചെയ്തതാണ്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അവരുണ്ട്. അതിനകത്ത് ഒരു പങ്ക് അവർ അപ്പം ഭാവാഭിനയത്തിന് ഒന്നുമല്ലേ എന്നുള്ള ചോദ്യോടനെ അവർ ആണ്. അതുകൊണ്ട് അതിന് കഴിവുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ അവർക്ക് കിട്ടിയ ക്രെഡിറ്റ് അതല്ല. ഈ ഡൂപ്പായിട്ട് അഭിനയിച്ച മുഴുവൻ ആൾക്കാരുടെ സാധനം കൊണ്ടുപോകും. ഇപ്പം പ്രണയിക്കാൻ അറിയുന്ന അത് നന്നായി ചെയ്യാൻ അറിയാവുന്ന ഒരാളുണ്ടാകാം, പക്ഷെ അത് കാരണം കൊണ്ട് അയാൾ തലകുത്തി നിൽക്കുന്ന മാർഷ്യൽ ആർട്ടിസ്റ്റ് ഒന്നും ആകത്തില്ല. 15 പേരെ അടിച്ചിടുന്ന ഹീറോ ആയിട്ട് അയാൾ മാറണമെങ്കിൽ വേറെ ആളുകൾ പണിയെടുത്തിരുന്നു. ഇടി മേടിക്കാനുള്ള ആൾക്കാർ മുഴുവനും വേണം. അവരൊറ്റ ഇടി തിരിച്ചു കൊടുത്താൽ അപ്പം തീരുന്ന മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉള്ളൂ. പക്ഷെ അതൊന്നും അല്ലല്ലോ നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കി കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു കഴിവ് മാത്രമാണത്. കൃത്രിമമായി ഉണ്ടാക്കിയ കഴിവുകളാണ്. കൃത്രിമമല്ലാതെ ഉണ്ടാക്കിയ കഴിവുള്ളവർ ചേർന്ന് ചെയ്ത പണിയാണ് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോയതെന്ന് ഞാനീ പറയുന്നു. ഇതെല്ലാ മഹത്വത്തിനും ഉള്ളതാണ്, എല്ലാ പ്രസിദ്ധിയുടെയും ഉള്ളതാണ്. എല്ലാ പ്രസിദ്ധരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളവരാണ്. അതുകൊണ്ട് സാമൂഹികമായി ഒരു രാജ്യത്തിനെ തകർക്കുന്ന നിലവാരത്തിൽ, അതിനെ കീഴടക്കുന്ന നിലവാരത്തിൽ, ജനാധിപത്യ വിരുദ്ധമായിട്ട് നടക്കുന്ന ഒരു പ്രവൃത്തിക്ക് പങ്കുചേരത്തില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റമെങ്കിലും അവനൊക്കെ വേണം. അതൊന്നും ഇല്ലാത്ത വെറും പശുക്കളെപ്പോലെ തെളിച്ചു പോകുന്ന, വിളിച്ച് എന്നെ ക്ഷണിച്ചു അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കഷ്ടം, വേറെ ഒന്നും പറയാൻ.